സംസ്ഥാനത്തെ ട്രഷറികളിൽ ധനപ്രതിസന്ധി രൂക്ഷം. ശമ്പളവും പെൻഷനും നൽകാൻ 300 കോടി രൂപ ആവശ്യമുണ്ടെങ്കിലും വെറും 12 കോടി രൂപയാണ് ട്രഷറികളിൽ ബാലൻസ് ഉള്ളത്. ആവശ്യത്തിന് പണം റിസർവ് ബാങ്കിൽ ലഭിച്ചില്ലെങ്കിൽ സർക്കാർ ജീവനക്കാർക്കും പെൻഷൻകാർക്കും പണം നൽകാൻ കഴിയില്ല. 167 കോടി രൂപ സംസ്ഥാന സർക്കാർ ആവശ്യപ്പെട്ടെങ്കിലും 111 കോടി രൂപ മാത്രമാണ് ശമ്പളത്തിന്റെയും പെൻഷന്റെയും ആദ്യ ദിവസം റിസർവ് ബാങ്ക് നൽകിയത്. മാത്രമല്ല 12 ട്രഷറികളിൽ 1 രൂപ പോലും എത്തിയതുമില്ല. ലഭിച്ച പണം വിതരണം ചെയ്ത ശേഷം ട്രഷറികളിൽ നീക്കിയിരിപ്പുള്ളത് വെറും 12 കോടി മാത്രം. പെൻഷനും ശമ്പളവും വിതരണം ചെയ്യണമെങ്കിൽ 250 മുതൽ 300 കോടി രൂപ വരെ വേണമെന്നാണ് വിലയിരുത്തപ്പെടുന്നത്. 4.35 ലക്ഷം പെൻഷൻകാർ ഉള്ളിടത്ത് വെറും 59,000 പേർ മാത്രമാണ് ഇതുവരെ പെൻഷൻ കൈപ്പറ്റിയത്. ഇതുവരെ തുക കൈപ്പറ്റിയത് ചെറിയ തുക ഉള്ളവരായതുകൊണ്ട് വരും ദിവസങ്ങളിൽ കൂടുതൽ പെൻഷൻ തുക ഉള്ളവർ ട്രഷറികളിലെത്തുന്നതോടെ പ്രതിസന്ധി രൂക്ഷമായേക്കും. റിസർവ് ബാങ്ക് വാഗ്ദാനം നൽകിയതനുസരിച്ചുള്ള തുക വരും ദിവസങ്ങളിൽ നൽകിയില്ലെങ്കിൽ ഇതുവരെയുണ്ടാകാത്ത പ്രതിസന്ധിയിലേക്കാകും സംസ്ഥാനം നീങ്ങുക. റിപ്പോർട്ടർ, തിരുവനന്തപുരം.